നമസ്കാരം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 4 മത്സര T20 പരമ്പര 8ാം തീയതി ആരംഭിക്കുകയാണ്. ഇന്ത്യയുടെ നിലവിലെ സാഹചര്യത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു പരമ്പരയാണിത്. ന്യൂസിലൻഡിനോട് ടെസ്റ്റിൽ നാണം കെട്ട വലിയ വിമർശനം ഇന്ത്യ നേരിടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ T20യിൽ ഗംഭീര പ്രകടനം നടത്തി കയ്യടി നേടാൻ ഇന്ത്യക്ക് സാധിക്കേണ്ടതായുണ്ട്. സൂപ്പർ താരങ്ങളെല്ലാം ഓസീസ് പര്യടനത്തിനായി വിശ്രമത്തിൽ പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സൂര്യകുമാർ യാദവിന് കീഴിലുള്ള യുവതാര നിരയിലാണ് ഇന്ത്യയുടെ പ്രതീക്ഷകൾ. സഞ്ജു സാംസൺ, റിങ്കു സിംഗ, ഹർദിക് പാണ്ഡ്യ എന്നിവരാണ് ടീമിലെ മറ്റ് പ്രധാനികൾ. പല താരങ്ങൾക്കും ദക്ഷിണാഫ്രിക്കൻ പരമ്പര വളരെ പ്രധാനപ്പെട്ടതാണ്. ടീമിലെ സീറ്റ് ഉറപ്പിക്കുന്നതിൽ ദക്ഷിണാഫ്രിക്കൻ പരമ്പര വളരെ നിർണായകമായി മാറും. സഞ്ജു സാംസണെ സംബന്ധിച്ചും ഈ ഒരു പരമ്പര വളരെ വളരെ സുപ്രധാനമാണ്. കാരണങ്ങൾ എന്താണെന്ന് വിശദമായി നോക്കാം. സഞ്ജു സാംസണെ സംബന്ധിച്ച് സ്ഥിരത തെളിയിക്കാൻ സാധിക്കേണ്ടതായുണ്ട്. ബംഗ്ലാദേശിനെതിരെ സെഞ്ചുറി നേടിയതോടെ നിലവിൽ സഞ്ജു സാംസന്റെ സ്ഥാനം ഉന്നതങ്ങളിലാണ്. ഇന്ത്യ ഓപ്പണർ റോൾ നൽകിയതും സഞ്ജുവിനെ പിന്തുണയ്ക്കുന്നുണ്ട്. എന്നാൽ സഞ്ജുവിന്റെ സ്ഥിരത ഇപ്പോഴും തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ദക്ഷിണാഫ്രിക്കയിൽ 4 മത്സരത്തിലും മിന്നിക്കാൻ സഞ്ജുവിന് സാധിക്കേണ്ടതായി ഉണ്ട്. അല്ലാത്ത പക്ഷം യശസ്വി ജയ്സ്വാളും ശുഭ്മാൻ ഗില്ലും ഒക്കെ മടങ്ങിയെത്തുമ്പോൾ സഞ്ജുവിന് വഴിമാറി കൊടുക്കേണ്ടതായി വരും. രിതേഷ് ശർമ്മ അവസരം കാത്ത നിലവിൽ ടീമിലുണ്ട്. ഋഷഭ് പന്ത് തന്നെയാണ് ഇപ്പോഴും 1-ാം നമ്പർ വിക്കറ്റ് കീപ്പർ. ഇതിനെ മറികടക്കാൻ സഞ്ജുവിന് സ്ഥിരത കാട്ടി നിറയുമുണ്ട്. കൂടാതെ ഇഷാൻ കിഷനും തിരിച്ചു വരവിന് തയ്യാറെടുക്കുകയാണ്. ഈ അവസരത്തിൽ സഞ്ജുവിന് മികച്ച പ്രകടനം പുറത്തെടുക്കേണ്ടത് നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണെന്ന് തന്നെ പറയാം. സഞ്ജുവിന്റെ സമീപകാലത്തെ വളർച്ചയ്ക്ക് പിന്നിൽ പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ പിന്തുണ വളരെ വലുതായിരുന്നു. എന്നാൽ ദക്ഷിണാഫ്രിക്കയിൽ ഫ്ലോപ്പായാൽ സഞ്ജുവിനെ ഗംഭീർ പിന്തുണയ്ക്കില്ല എന്നും ഉറപ്പാണ്. കാരണം ന്യൂസിലൻഡിനെതിരായ ടെസ്റ്റ് പരമ്പര തോറ്റതോടെ ഗംഭീർ എയറിലാണ് ഇപ്പോൾ. ഈ സാഹചര്യത്തിൽ ഇനി പരീക്ഷണങ്ങൾക്കും സാഹസത്തിനും ഗംഭീർ മുതിർന്നേക്കില്ല. സഞ്ജു ഫ്ലോപ്പായാൽ ഋഷഭ് പന്തിന്റെ ടീമിലേക്ക് കൊണ്ടുവരാനാകും ഗംഭീർ ശ്രമിക്കുക. സഞ്ജുവിന് ടീമിൽ നിലനിൽക്കാൻ തകർപ്പിൻ പ്രകടനം നടത്തുകയല്ലാതെ മറ്റു വഴികളൊന്നുമില്ല. നേരത്തെ ദക്ഷിണാഫ്രിക്കയിൽ ഏകദിന സെഞ്ചുറി നേടാൻ സഞ്ജുവിനായിരുന്നു. എന്നാൽ T20യിലെ പ്രകടനം കണ്ടു തന്നെ അറിയണം. അതുപോലെ തന്നെ സഞ്ജു സാംസണ് മാത്രമല്ല, യുവ ഓപ്പണറായ അഭിഷേക് ശർമ്മയ്ക്കും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പരമ്പരയാണ് ഇത്. നിലവിൽ ഇന്ത്യ ഓപ്പണിംഗിൽ അഭിഷേകിനെ വിശ്വസിക്കുന്നുണ്ട്. ബംഗ്ലാദേശിനെതിരെ ഭേദപ്പെട്ട പ്രകടനം മാത്രമാണ് അഭിഷേക് നടത്തിയത്. എമേർജിംഗ് ഏഷ്യ കപ്പിലും കാര്യമായൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ ദക്ഷിണാഫ്രിക്കൻ പരമ്പര യുവതാരങ്ങൾക്ക് നിർണായകമാണ്. തിളങ്ങാനാകാത്ത പക്ഷം ടീമിലെ സീറ്റ് അഭിഷേകിന് നഷ്ടമാവാനാണ് സാധ്യത കൂടുതൽ. വരുൺ ചക്രവർത്തിക്കും രവി ബിഷ്ണോയ്ക്കും T20യിലെ പുതിയ സ്പിൻ കൂട്ടുകെട്ടാകാൻ പരമ്പര മുതലേക്കേണ്ടത് അത്യാവശ്യമാണ്. ദക്ഷിണാഫ്രിക്കൻ പിച്ചിൽ പേസിനൊപ്പം സ്പിന്നിനും മികവ് കാട്ടാനാവും. അതുകൊണ്ട് തന്നെ ഇരുവർക്കും നിർണായകമാണ്. ദക്ഷിണാഫ്രിക്കയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പേസ് നിര സ്വല്പം ദുർബലമാണ്. അതുകൊണ്ട് തന്നെ ബാറ്റിംഗ് നിരയ്ക്ക് മുകളിലാകും കൂടുതൽ ഉത്തരവാദിത്തം ഇന്ത്യൻ ടീമിൻ്റെ ഭാഗത്തു നിന്ന് വരാൻ പോവുക. എന്തെങ്കിലും കാത്തിരുന്ന് കാണാം എന്തെല്ലാം മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്, എന്തെല്ലാം തീരുമാനങ്ങളാണ്, ആരൊക്കെ അകത്താവും ആരൊക്കെ പുറത്താകുമെന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം.